പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ കോൺഗ്രസിന്റെ പ്രഹസനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ബോധപൂർവമുള്ള ഓരോ കാട്ടിക്കൂട്ടലുകളും. ചാണ്ടി ഉമ്മന്റെ വാഹനത്തിന്റെ വീൽനെറ്റ് അഴിച്ചുമാറ്റൽ നാടകത്തിന് പിന്നിൽ കോൺഗ്രസ് തന്നെയാണെന്നാണ് DYFI കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവും പുതുപ്പള്ളിയിലെ പ്രധാന പ്രവർത്തകയുമായ പാർവതി രഞ്ജൻ പറയുന്നത്. പ്രമുഖ ചാനലിന് നൽകിയ പ്രതികരണത്തിലാണ് ഇത്തരം ഒരു ആരോപണം പാർവതി ഉന്നയിച്ചത്. ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ്സുകാരുടെ സ്ഥിരം പൊടിക്കൈകളാണ്. റീച്ച് കൂട്ടുക എന്നതാണ് കോൺഗ്രസ് ഇത്തരം പ്രവർത്തികളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പാർവതി ആരോപിച്ചു. ഇതിനിടെ ജനങ്ങൾ നിസ്സാരമായി തള്ളിക്കളയുമെന്നും അവർ പറഞ്ഞു. കിടങ്ങൂറടക്കം UDFന്റെ BJP അവിശുദ്ധ കൂട്ടുകെട്ട് ജനം കണ്ടതാണെന്നും അവർക്ക് കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അവർ പറഞ്ഞു. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് കോൺഗ്രസിന് കൂറില്ല. BJPക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അധികാരം മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇത്തരം കോൺഗ്രസ് സമീപനങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും പാർവതി പറഞ്ഞു. പുതുപ്പള്ളിയിൽ ജനങ്ങൾക്ക് ആവശ്യമായ വികസനമോ പുരോഗതിയോ മണ്ഡലത്തിൽ ഇല്ലെന്ന് പാർവതി ആരോപിച്ചിട്ടുണ്ട്. വികസനമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയം. ജനങ്ങൾ മാറി ചിന്തിച്ചു എന്നതിന്റെ തെളിവാണ് പുതുപ്പള്ളി അടക്കം 6 പഞ്ചായത്തുകളിൽ ഭരണം ഇടതുപക്ഷത്തിനെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. ആ വിശ്വാസം ഈ തെരഞ്ഞെടുപ്പുകളിലും ജനം പ്രകടിപ്പിക്കുമെന്നും ജെയ്ക്സി തോമസ് ജയിക്കും എന്നതിൽ തർക്കമില്ലെന്നും പാർവതി രഞ്ജൻ പറഞ്ഞു. അതേസമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചാണ്ടിയുമ്മന്റെ മാധ്യമ ശ്രദ്ധ കിട്ടാനുള്ള കാട്ടിക്കൂട്ടലുകൾ, പള്ളിയിൽ പോയിരുന്നുള്ള പ്രഹസനം. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറം ചാണ്ടിയുമ്മൻ എന്നൊരാൾ ഉണ്ട് എന്ന് പറയിപ്പിക്കാനുള്ള വ്യഗ്രതകളാണിത്. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം.